ഒമൈക്രോൺ വകഭേദത്തിൽ കേരളത്തിലും ജാഗ്രത നിർദ്ദേശം വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഹൈറിസ്ക് പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കി വിദഗ്ധ സമിതി യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തും നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിലും സംസ്ഥാന സാഹചര്യം വിലയിരുത്തും കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ഒമൈക്രോണിനെതിരെ കേരളത്തിലും അതീവ ജാഗ്രത പാലിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വിദഗ്ധ സമിതി യോഗം നിലവിലെ സ്ഥിതി വിലയിരുത്തും ജനിതക വിദഗ്ധരുമായി സമിതി അംഗങ്ങൾ പുതിയ വകഭേദത്തിന്റെ വ്യാപനത്തോത് ഉൾപ്പെടെ ചർച്ച ചെയ്യും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ആരോഗ്യമന്ത്രിയും ചർച്ച നടത്തി കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ചില രാജ്യങ്ങളിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നമ്മുടെ സംസ്ഥാനത്തും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള രാജ്യങ്ങളല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവരെ 5% ആളുകളെ അതിൽ 5% ആളുകളെ റാൻഡം ടെസ്റ്റിങ്ങിന് വിധേയമാക്കണമെന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ഗൈഡ്ലൈനിലുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു വാർഡിലേക്ക് ഐസൊലേറ്റഡ് വാർഡിലേക്ക് അവരെ മാറ്റണം എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ഗൈഡ്ലൈൻ അപ്പോൾ അതനുസരിച്ചിട്ട് ഉള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ജാഗ്രത വേണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ കോവിഡ് അവലോകന യോഗവും നടത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ അതിൽ ചർച്ച ചെയ്യും ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെട്ട 12 രാജ്യങ്ങളിൽ നിന്നും വരുന്നവരെ വിമാനത്താവളങ്ങളിൽ കർശന പരിശോധനയ്ക്ക് വിധേയരാക്കും നെഗറ്റീവ് ആകുന്നവരെ 7 ദിവസത്തേക്ക് പ്രത്യേക ഐസൊലേഷനിലേക്ക് മാറ്റും 8-ാം ദിനം വീണ്ടും പരിശോധന നടത്തി നെഗറ്റീവ് ആകുന്നവർക്ക് 7 ദിവസത്തെ ഹോം ഐസൊലേഷൻ കൂടി പൂർത്തിയാക്കണം വാക്സിനേഷൻ ഊർജിതമാക്കാനും ആരോഗ്യവകുപ്പ് നടപടികൾ ആരംഭിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം